ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മത്സരത്തിലെ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് വമ്പൻ വിജയം എന്ന് തന്നെ പറയാം. ഏകദേശം 50 റൺസിന് മുകളിലുള്ള തോൽവിയാണ് രാജസ്ഥാൻ റോയൽസ് ഈ ഒരു മത്സരത്തിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് ഇതോടെ പോയിന്റ് പട്ടികയിലെ മുകളിലത്തെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്നലത്തെ മത്സരത്തിന്റെ ആ ഒരു തോൽവിയെക്കുറിച്ച് വിലയിരുത്തുകയാണ് സ്റ്റീവ് സ്മിത്ത്. ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നലത്തെ മത്സരത്തിൽ ടോസ് കിട്ടിയിരുന്നുവെങ്കിൽ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്തേനെ. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ചേസിങ്ങിനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ ടീമിന് 194 റൺസ് എന്നത് വലിയൊരു സ്കോർ ആയിട്ട് തന്നെയാണ് ആ ഒരു സ്റ്റേഡിയത്തിൽ അനുഭവപ്പെട്ടത്. ഒടുവിൽ സംഭവിച്ചത്, മുംബൈ ഇന്ത്യൻസിന് ജയം അനുകൂലമാവുകയും ഞങ്ങൾക്ക് തുടരെ തുടരെ വിക്കറ്റുകൾ പോകുന്ന കാഴ്ചയുമാണ് കാണാനായിട്ട് സാധിച്ചത്. ടീമിന്റെ വിലയിരുത്തലിനോടൊപ്പം തന്നെ സഞ്ജു സാംസണെ കുറിച്ചും സ്റ്റീവ് സ്മിത്ത് പറയാനായിട്ട് മറന്നില്ല. സ്റ്റീവ് സ്മിത്ത് സഞ്ജു സാംസണിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ ഒരു പോയിന്റാണ് സ്റ്റീവ് സ്മിത്ത് ഇന്നലെ തുറന്നു കാണിച്ചത്. മറ്റൊന്നും തന്നെയല്ല, ആദ്യ രണ്ട് കളികളിലെ ഐ പി എൽ മാച്ചിൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മാച്ചുകളിൽ മികച്ച ഒരു കളി തന്നെയാണ് സഞ്ജു സാംസൺ പുറത്തെടുത്തതും മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചതും. പിന്നാലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനം വരികയും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് കൂടുകയും ചെയ്തിരുന്നു. സഞ്ജു സാംസൺ ഇക്കാര്യത്തിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൂടുന്തോറും അദ്ദേഹത്തിന്റെ പിന്നാലെയുള്ള കളികളിൽ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം കുറയുന്നത് മുൻ സീസണുകളിലും നാം കണ്ടിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഈ സീസണിലും അദ്ദേഹത്തിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. പ്രാക്ടീസ് സെക്ഷനിലൊക്കെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത് എന്ന് കൂടി പറഞ്ഞാണ് സ്റ്റീവ് സ്മിത്ത് ഇന്നലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഇതിനു മുന്നേ സ്റ്റീവ് സ്മിത്തിന്റെ ഒരുപാട് സപ്പോർട്ട് സഞ്ജു സാംസൺ ഉണ്ടായിട്ടുണ്ട്. അതേ സ്റ്റീവ് സ്മിത്ത് തന്നെയാണ് ഇന്നലെ മത്സരശേഷം സഞ്ജുവിനെ കുറിച്ചുള്ള പോരായ്മകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം അടുത്ത കളികളിലൂടെ നമ്മുടെ സഞ്ജു സാംസൺ ഇനിയും തിളങ്ങാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നാം അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.